ഓൾ ദി ബെസ്റ്റ് ഇമ്ലി. ഇമ്ലി നീ ചെല്ല്. ഇൻവിറ്റേഷൻ ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അല്ല അതിരിക്കട്ടെ, നീ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നത്? പുതിയ ബംഗ്ലാവ്. അത് കാടിന് നടുക്കുള്ള സ്ഥലാ. അവിടെ ഒരു പുതിയ ബംഗ്ലാവ് ഉണ്ട്, ഞാനത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ബൈ ബൈ. എല്ലാരും മാസ്ക് ആയി മാറു, വിരുന്നുകാരെല്ലാം വന്നോണ്ടിരിക്കുകയാണ്. വെൽക്കം വെൽക്കം. ഇന്ന് നമ്മുടെ പാർട്ടിയുടെ തീമാണ് ഏലിയൻസ്. എല്ലാരും വന്ന് ഓരോരോ മാസ്ക് എടുത്ത് അണിഞ്ഞോളൂ. ആരൊക്കെ ഈ ഓഡിഷനിൽ ജയിക്കുന്നുവോ അവർക്ക് ഇന്റർനാഷണൽ ആഡിൽ അഭിനയിക്കാൻ പറ്റും. ഷടാ, ഇവനെ കണ്ടിട്ട് നമ്മുടെ ചിണ്ടുവിനെ പോലെ ഉണ്ടല്ലോ. നീ ചുൽബുൾ അല്ലേ? ആരാ ഈ ചുൽബുൾ? വേഗം ഈ മാസ്ക് എടുത്ത് അണിഞ്ഞോ, പാർട്ടി തുടങ്ങാൻ പോവാണ്. കൺഗ്രാറ്റ്സ്, അഭിനന്ദനങ്ങൾ. നമ്മുടെ പ്ലാനറ്റിലുള്ള എല്ലാവരോടും ഭൂമിയിലേക്ക് വരാൻ പറയാം. കുറച്ച് സമയത്തിനുള്ളിൽ വേറൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇത്ര സമയമായിട്ട് എമിലി അവളുടെ അച്ഛനും വന്നിട്ടില്ല. എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ബണ്ടിയും അവന്റെ അച്ഛനും ഇവിടുന്ന് രാവിലെ പോയതാ, ഇനിയും തിരിച്ചു വന്നിട്ടില്ല. അവരും ആർട്ട് ഫിലിമിന്റെ ഷൂട്ടിന് പോയതാ. വീർ, നീ വേഗം ചെന്ന് ചെക്ക് ചെയ്യ് മോനെ. ഫോണിൽ എപ്പോഴും കോണ്ടാക്ട് വേണം കേട്ടോ. ഓക്കേ അപ്പൂപ്പ. Robot boy suit on. Robot boy suit on. ഇവനെ കാണാൻ ഏതാണ്ട് ചിണ്ടുവിനെ പോലെ ഉണ്ടല്ലോ. ശരീരം ചിണ്ടുവിന്റേതാണ്, പക്ഷെ മുഖം വേറെയാണല്ലോ. അത് ഇമ്മിലി, പിന്നെ ഇത് ചുൾബുളാണ്. ഇവർക്കൊക്കെ ഇത് എന്താ സംഭവിച്ചത്? മറ്റുള്ളവരെയൊക്കെ കാണാൻ റൗണ്ട് റൗണ്ട് ആയിട്ട് ഫുട്ബോൾ പോലെ ഉണ്ടല്ലോ. അപ്പൂപ്പ, ഇവരൊന്നും ഭൂമിയിലുള്ളവരല്ലെന്നാ തോന്നുന്നേ. തീർച്ചയായിട്ടും ഇവർ ഏലിയൻസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അവരുടെ ശരീരം മനുഷ്യരുടേതാണ്. ഒന്ന് ചിണ്ടുവിനെ പോലെ, മറ്റൊന്ന് ചുൾബുളിനെ പോലെ. അടുത്തത് ഇമ്മിലി. അവരെന്തോ തന്ത്രം ചെയ്ത് മനുഷ്യന്റെ ശരീരം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഇവരെ കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇത് ബോഡിലെസ് ഏലിയൻസ് ആണ്. എന്റെ ബലമായ സംശയം, ഇവർ മനുഷ്യ ശരീരത്തെ കൺട്രോൾ ചെയ്യുകയാണെന്നാണ്. വെൽക്കം കൂട്ടുകാരെ, എല്ലാവരും ടേബിളിൽ നിന്ന് എണീറ്റ് വന്ന് ഓരോരോ മാസ്ക് അണിഞ്ഞോളൂ. ഈ പാർട്ടിയുടെ തീം ഏലിയൻസ് ആണ്. പാർട്ടിയുടെ കൂടെ ഒരു ഓഡിഷനും നടക്കുന്നുണ്ട്. നീ എന്താ കരയുന്നേ? ഫാൽത്തു ഗഞ്ചിലുള്ള പിള്ളേര് എന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിക്കൊണ്ടുപോയി. നിൽക്കുന്നവരാ. മോനുവിന്റെ പൈസ ആരുടെയിലാ ഉള്ളത്? മര്യാദക്ക് തിരിച്ചു കൊടുത്തേക്ക് വേഗം. നീ ഏതാടാ? മര്യാദക്ക് ഇവിടുന്ന് സ്ഥലം വിട്ട് ഓടുന്നത് നിനക്ക് നല്ലത്. മോനുവിന്റെ കയ്യിൽ നിന്ന് നീ പൈസ അടിച്ചു മാറ്റിയെന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞോള കാര്യം അറിയാലോ. എല്ലാരും കൂടി നിങ്ങളെ അടിച്ചിട്ട് പൈസ തിരിച്ചെടുക്കും. ആരടാ നീ? നന്മയുടെ കൂട്ടുകാരൻ, തിന്മയുടെ ശത്രു. എന്റെ പേര് വീർ. അപ്പൂപ്പ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇല്ല മോനെ വീർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ലാബിന്റെ ഡോർ എങ്ങനെ ഓപ്പൺ ആയത്? അപ്പൂപ്പ, ഹാർഡ് ഡിസ്ക് ആരോ മോഷ്ടിച്ചോണ്ട് പോയിരിക്ക. വീർ, ഹാർഡ് ഡിസ്കിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് അതിന്റെ ലൊക്കേഷൻ ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. വേഗം ആ സ്പേസ്ഷിപ്പിലേക്ക് കയറ. അത് കണ്ടോ,
ട്രെയിനിന്റെ ആ കോച്ചിലാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇത്രയും പെട്ടെന്ന് ആ ഡയറക്ഷനിൽ ചെന്ന് ആ ട്രെയിനെ ഫോളോ ചെയ്യണം അപ്പൂപ്പ. എന്നാൽ ശരി, ഇപ്പോൾ ഇതാ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ജോലി തന്നിരിക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുട്ടികളെ, ഇദ്ദേഹം നിങ്ങളുടെ ടെമ്പററി ടീച്ചറാണ്. മിസ്റ്റർ ശർമ്മ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ആരംഭിച്ചോളൂ. ലഞ്ച് ബ്രേക്കിൽ ഞാൻ എല്ലാ ടീച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഓക്കേ, ഫൈൻ സാർ. ചിന്തുവിനെ പോലെ ഉണ്ടല്ലോ. അതെ, എനിക്കും കണ്ടിട്ട് അതുപോലെ തന്നെയാ തോന്നുന്നത്. അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ നിന്റെ അടുത്ത് ഉണ്ടാവാൻ വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുന്നാ തോന്നുന്നത്. അപ്പൊ കുട്ടികളെ, ഓരോരുത്തരായി നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. സാർ, ഞാൻ പറയാം സാർ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. പേര് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ നിങ്ങളുടെ ടെമ്പററി ടീച്ചർ അല്ലേ. പേരും ജാതകവും ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ ക്ലാസ്സിലെ സ്മാർട്ട് പയ്യൻ ആരാ? സാറുമില്ല, വിട്ടേക്ക്. അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? പിന്നെ ഒരു കാര്യം പറ, പഠിക്കുന്ന കാര്യത്തിൽ ആരാ ഇവിടെ നമ്പർ വൺ? ഇപ്പൊ അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ടെമ്പററി ടീച്ചർ അല്ലേ. സാർ, വീരാണ് സാർ. അവനെ ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത്. വീർ, നീ എന്താ എഴുന്നേറ്റ് നിൽക്കാത്തത്? കാരണം എനിക്ക് എന്നെ തന്നെ സ്വയം പ്രശംസിക്കുന്നത് ഇഷ്ടമല്ല സാർ, അതുകൊണ്ടാണ്. വെരി ഗുഡ്, വളരെ നല്ല കാര്യം. ഇനി എഴുന്നേറ്റ് നിൽക്ക്, കാരണം ഞാനാ പറയുന്നത്. നീ വലിച്ചത് നിന്റെ തലയിൽ തന്നെ വന്ന് കൊണ്ടില്ലേ മോനെ? ബണ്ടി, നിന്നെ ഞാൻ ശരിക്കും കളിപ്പിക്കുന്നുണ്ട്. എടാ തടിയാ, എന്താ നിന്റെ പേര്? ബണ്ടി. പിന്നെ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? നിങ്ങളുടെ പേരെന്താ? കേക്കി. ഞാൻ പേക്കി. നിങ്ങളെല്ലാരും ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്ക്. എന്തിനാ എന്തിനാ സാർ, എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ സ്കൂളിൽ ഫോൺ കൊണ്ടിരുന്നത് അലോഡല്ല. നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ ഫോൺ ഉണ്ട്? ഇല്ല സാർ, ഞങ്ങളുടെ കൈവശമൊന്നും ഫോൺ ഇല്ല. നിങ്ങളുടെ പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ. സാർ സാർ, ഞങ്ങളുടെ ഫോൺ അല്ല. പറയുന്നതെല്ലാം കള്ളവാ. ഇപ്പൊ പറഞ്ഞു കൊടുത്തേക്കാം. നീ എന്ത് പണിയായി ചെയ്യുന്നത് ചിന്തു? വേഗം തിരിച്ചു പോയിക്കോ. ആര് ചിന്തു? നീ ആരെ കുറിച്ചാ സംസാരിക്കുന്നത്? അത് പിന്നെ സോറി സോറി സാർ, നിങ്ങൾ ചോക്ലേറ്റ് തന്നതിന് താങ്ക്സ് പറയാൻ വന്നതാ. അതെ, ഈ ലഞ്ച് ബ്രേക്ക് എപ്പോഴാ വരുന്നത്? അതിനവര് ബെല്ലടിക്കും സാർ. സാർ, നമുക്കൊരല്പം ചാട്ട് കഴിച്ചാലോ? ഓക്കേ, പോവാലോ. അല്ലല്ല, ഞാൻ ചാട്ട് കഴിക്കാറില്ല, ഞാൻ ലഞ്ചാ കഴിക്കുന്നത്. വീർ, എന്നെ പിടിക്കാൻ പറ്റില്ല മോനെ. ഞാൻ ചിന്തുവാന്നുള്ള കാര്യം ഒരിക്കലും സമ്മതിച്ച് തരൂല. ഞാൻ നിന്നെ പിടിക്കാതെ ഇവിടുന്ന് പ്രശ്നമില്ല ചിന്തു. ഞാനിവിടെ എന്തെടുത്തോണ്ടിരിക്കുക? ഓ നോ, വീണ്ടും ഇവൻ എല്ലാ കാര്യവും മറന്നെന്നാ തോന്നുന്നേ. ചിന്തു, നിന്റെ തലയൊന്ന് കാണിക്ക്, ഞാൻ ഒരടി വെച്ച് തരാം. എന്റെ തലയിൽ കൈവെക്കരുത്, പറഞ്ഞേക്കാം. വീണ്ടും ഞാൻ ട്രൈ ചെയ്യാം. കൂട്ടുകാരെ, അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കേ, അവൻ എന്നെ തല്ലാൻ വരുവാ. കൂട്ടുകാരെ, നമ്മളിപ്പ എങ്ങോട്ടാ പോകുന്നത്? പിക്നിക്കിന് വന്നവരെ പോയി കണ്ടാലോ, ചിലപ്പോ അവരുടെ കയ്യിൽ ഒരുപാട് ആഹാരങ്ങളൊക്കെ കാണുമായിരിക്കും.
അവിടെ തന്നെ നിക്ക് ചിണ്ടു. ഞാനാ പറയുന്നത് നിക്കാൻ, നിനക്ക് ഈയിടെയായിട്ട് കളി ഇത്തിരി കൂടുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ ചിണ്ടുവിനെ കൊണ്ട് തോറ്റു. എന്നാ ശരി, ഇപ്പൊ ചെന്ന് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാം. ആരാടാ ഇവൻ? നമ്മുടെ ഈ സ്ഥലത്തേക്ക് അവൻ പുതിയതായി വന്നതാണ്. എക്സ്ക്യൂസ് മീ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും?